മറ്റെല്ലാ മേഖലകളെ പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ട്രമൻഡസ് ഗ്രോത്ത് കാരണം നമ്മുടെ മോഡേൺ മെഡിസിനിലും കാലക്രമേണ പല വിധങ്ങളിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചികിത്സാ രീതിയിൽ മാത്രമല്ല, ഈ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിൽ പോലും ട്രമൻഡസ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ്റെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലിപ്പോൾ ഗാമ ക്യാമറ ആവട്ടെ, സ്പെക്സ് സി ടി ആവട്ടെ, അതുമല്ല പെറ്റ് സ്കാൻ തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നമ്മൾ നാട്ടിലും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വിഭാഗത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. സ്റ്റെതസ്കോപ്പിൻ്റെ ഇന്നത്തെ വിഷയമായ ന്യൂക്ലിയർ മെഡിസിൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ജി റിജു, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ. വെൽക്കം ടു ദ പ്രോഗ്രാം. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്കമിങ് ഫീൽഡാണ്. എന്താണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ശരീരത്തിലേക്ക് കടത്തിവിട്ടതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ അത് ഇമേജുകളായി ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾക്കതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവലോകനം ചെയ്തതിന് ശേഷം നമ്മൾ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു നൂതനമായ ഒരു വൈദ്യശാസ്ത്ര വിഭാഗമാണ്. അപ്പോൾ അത് നൂതനം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിന് ഏതാണ്ട് 50 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനായി പലതരത്തിലുള്ള ടെസ്റ്റുകൾ അവലംബിക്കാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മൾക്ക് ECG, എക്സ്റേ, അൾട്രാസൗണ്ട്, CT scan, MRI scan അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകളെ അവലംബിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ പല രോഗാവസ്ഥകളെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ഈ ടെസ്റ്റുകളിലെല്ലാം തന്നെ നമ്മൾക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ, അതായത് ഒരു ഒരു നമ്മൾക്കൊരു രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനായി ഒരു 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 നേരിട്ടുള്ള ഒരു വിവരമല്ല നമ്മൾ അതിലൂടെ എടുക്കുവാനായി ശ്രമിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു CT scanിൽ അതിൻ്റെ നമ്മളെ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില സ്ട്രക്ചറുകളിലേക്ക്, അതായത് അതിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസത്തെ കുറിച്ച് കഴിച്ചിട്ടാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. നമ്മൾ സാധാരണയായി ഒരു എന്ത് അവസ്ഥകളും എന്ത് രോഗം ഉണ്ടാകുന്നതും നമ്മൾക്കതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കോശങ്ങളുണ്ടാകുന്ന വളരെ ചെറിയ ചേഞ്ചുകളിൽ നിന്നാണ്. അത് നമ്മൾക്ക് നേരിട്ട് എക്സ്റേയിലൂടെയോ അല്ലെങ്കിൽ MRIയിലൂടെയോ CTയിലൂടെ നമ്മൾ ഒരു ഫീൽഡിൽ വരണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുവാനായി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരവസ്ഥകളുടെ കോശങ്ങളുണ്ടാകുന്ന ചേഞ്ചുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനായി അതിലുണ്ടാകുന്ന രാസവസ്തുക്കളുണ്ട്. അതിൽ നമ്മൾ പറയുന്ന കണക്കുള്ള ഓക്സിജൻ ആണെങ്കിലും ഇത് നൈട്രജൻ ആണെങ്കിലും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഇതൊക്കെ തുടർച്ചയായി നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒരു കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ രോഗാവസ്ഥയുടെ അതിൻ്റെ ഏറ്റവും മൂലകമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഒരു ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും, കാരണം ഇത് കാരണം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ്, നമുക്കൊരു സേഫ് ആണ്, നമുക്ക് എങ്ങനെ അത് ഉറപ്പ് വരുത്താം, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും കാരണം സീക്വലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും? വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് പൊതുവേ നമ്മളുടെ മനസ്സിലായാലും വളരെ ഭീതി ഉണ്ടാക്കുന്ന ചില ചിത്രങ്ങളാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒരു ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു ഭീതിയോടെ കാണേണ്ടതല്ല, നമ്മളിൽ എല്ലാവരിലും തന്നെ ഉണ്ടാകുന്ന എനർജിയുടെ ഒരു വകഭേദം തന്നെയാണ് നമ്മൾ ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയർ എനർജി നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അത് ഒരുപക്ഷെ നാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നല്ലതിനെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ എല്ലാ ലോകമെമ്പാടുമുള്ള നമ്മളുടെ വൈദ്യുതിയുടെ ഒരു നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ന്യൂക്ലിയർ എനർജിയിൽ നിന്നുണ്ടാക്കുന്നതാണ്. ആ ന്യൂക്ലിയർ എനർജി തന്നെയാണോ അനവധി രോഗങ്ങളിലെ നമ്മളുടെ രോഗത്തിൻ്റെ പല അവസ്ഥകളിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ന്യൂക്ലിയർ എനർജി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിപാദിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ, അതിൻ്റെ ന്യൂക്ലിയർ എനർജിയെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മയപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രസാഖ്യ. അതെ അതെ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് തുലവും വളരെ തുച്ഛമായിട്ടുള്ളൊരു
അളവിലാണ് നമ്മൾ ആ ന്യൂക്ലിയർ എനർജി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് വളരെ നേരിയതാണ്. അപ്പോൾ സാധാരണയായി നമ്മൾ കേട്ടുവരുന്ന എക്സ്റേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വികിരണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ഗാമ വികിരണങ്ങളുടെ അതിൻ്റെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ നേരിയതാണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയർ മെഡിസിൻ കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയിൽ വരുമ്പോൾ നമുക്ക് ഗാമ ക്യാമറയും സ്പെക്ട്രം തോന്നുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും അല്ലേ? അത് എന്തൊക്കെയാണ് നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇൻഡിക്കേഷൻ ചെയ്യുന്നത്? സാധാരണയായി കിഡ്നിയെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, പ്രവർത്തനത്തിൽ വ്യതിയാനങ്ങൾ, ഓരോ കിഡ്നിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എങ്ങനെയാണ്, അതിൽ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ഉണ്ടോ, ബ്ലോക്ക് മൂലം അതിനെന്തെങ്കിലും പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും സർജറിയോ മറ്റു തരത്തിലുള്ള ചികിത്സകൾ ചെയ്തതിന് ശേഷം എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപക്ഷെ വളരെയേറെ ഡാമേജ്ഡ് ആയിട്ടുള്ള കിഡ്നി ഒരുപക്ഷെ റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എത്രത്തോളം ബാക്കി നമ്മൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കിഡ്നി മുഴുവൻ റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ, ഒരുപക്ഷെ കിഡ്നി നമ്മൾക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളതും വളരെ പ്രാധാന്യമായിട്ടുള്ള പല വിവരങ്ങളാണ് കിഡ്നിയുടെ DTPA റീനൽ സ്കാൻ എന്നുള്ളതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ ആ ഒരു വിവരങ്ങൾ മറ്റ് ഒരു തരത്തിലുള്ള ടെസ്റ്റുകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഓരോ കിഡ്നിയും പ്രത്യേകമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടും മറ്റു തരത്തിലുള്ള ടെസ്റ്റുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കിഡ്നി നമ്മൾ ജനറലി ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കുറഞ്ഞു എന്നറിയാതെ അല്ലാതെ ഏത് കിഡ്നിക്കാണെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതിൽ എത്രത്തോളം എത്ര ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ടെന്നുള്ള അറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല കിഡ്നിയിൽ സാധാരണ രീതിയിൽ ചെറിയ കുട്ടികൾക്ക് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അപ്പോൾ അതിലൂടെ കിഡ്നിക്ക് എത്രമാത്രം ഡാമേജസ് വന്നിട്ടുണ്ട്. ഇപ്പം സാധാരണ രീതിയിൽ ചെറിയ കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ, അത് മുത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കിഡ്നിയിലേക്ക് അണുബാധ വ്യാപിച്ചിട്ട് ആ കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ അളവിൽ കുറവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാണ് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അതേസമയം അത് ഈ യൂറിനറി ബ്ലാഡറിൽ തന്നെ, മൂത്രാശയത്തിൽ തന്നെ ആ ഇൻഫെക്ഷൻ ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു വളരെ സേഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സാധാരണ ആൻറ്റിബയോട്ടിക്കുകളിലൂടെ തന്നെ ട്രീറ്റ് ചെയ്ത് ഒരു ചെറിയ കാലയളവിൽ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ച് അത് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. അതേസമയം ഈ ഇൻഫെക്ഷൻ, ബ്ലാഡറിലുള്ള ഇൻഫെക്ഷൻ കിഡ്നിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളതിനെ സീരിയസ് ആയിട്ട് നമ്മളൊന്ന് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളോ മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളോ തുടർച്ചയായിട്ട് കുറേ കാലങ്ങളോളം ഒരുപക്ഷെ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് താൽക്കാലികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മതിയോ അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കുറേ കാലങ്ങളോളം എടുക്കേണ്ടി വരുമോ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഈ ഒരു റിനൽ സ്കാനിലൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിഡ്നി അതേമാതിരി തന്നെ എല്ലുകളെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള രോഗാവസ്ഥകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിനെ നമ്മൾ ബോൺ സ്കാൻ എന്ന് പറയുന്ന സ്കാനിലൂടെയാണ് നമ്മളതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് അറിയാം തൈറോയിഡിനെ കുറിച്ച് കഴിഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. തൈറോയിഡുണ്ടാകുന്ന പുഴകൾ, തൈറോയിഡുണ്ടാകുന്ന പ്രവർത്തന വ്യതിയാനങ്ങൾ, അമിതമായിട്ടുള്ള ഹോർമോൺ ഉണ്ടാകുക, അതിനേക്കാൾ ഹോർമോണിൻ്റെ അളവ് കുറയുക, ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തിൻ്റെ വ്യതിയാനങ്ങൾ, നമുക്ക് ചിലപ്പോൾ അറിയാം നല്ല ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മൾ ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിൻ്റെ ഹൃദയസ്തംഭനത്തിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൽ ഹൃദയത്തിൻ്റെ പേശികൾക്ക് എത്രമാത്രം അത് അതിൻ്റെ തിരിച്ചു വരവിലേക്കുള്ള സാധ്യത ഉണ്ട്, അതായത് അതിൻ്റെ വയബിലിറ്റി എന്ന് പറയും, ബ്ലോക്ക് ഉണ്ടായതിന് ശേഷം ഹൃദയത്തിൻ്റെ പേശികൾക്കുണ്ടായിരിക്കുന്ന അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവ്, അത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആരോഗ്യസ്ഥിതി പൂർവ്വാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധ്യമായിട്ടുള്ള പേശികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാൻ. ഇത് ആൻജിയോഗ്രാമിന് പകരമായിട്ട് ചെയ്യുന്നതാണോ? ആൻജിയോഗ്രാമിന് പകരമല്ല. അപ്പോൾ ആൻജിയോഗ്രാമിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വ്യത്യസ്തമാണ്. അതിലൂടെ നമ്മൾക്ക് ഹൃദയത്തിലെ പേശികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിലെ ബ്ലോക്ക് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ബ്ലോക്ക് മൂലം എത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ന്യൂക്ലിയർ മയോകാർഡിയൽ പെർഫ്യൂഷൻ സ്കാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗാമ ക്യാമറയും സ്പെക്സിറ്റിയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? ഇത് രണ്ട് ഇൻവെസ്റ്റിഗേഷനും തമ്മിൽ
ഗാമ ക്യാമറയും സ്പെറ്റ് സിറ്റിയും അത് പ്രിൻസിപ്പലി സെയിം ആണ്, ഒരേ തരത്തിലുള്ള എക്യുപ്മെൻറ്റ് തന്നെയാണ്. സ്പെറ്റ് സിറ്റിയിൽ അതിൽ നമ്മൾ സാധാരണ ഗാമ ക്യാമറയിൽ നിന്ന് ഗാമ ക്യാമറ കൂടാതെ അതിനോടൊപ്പം ഒരു സി ടിയും കൂടെ അതിനോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ സി ടിയിലൂടെ നമുക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ത്രിമാന ചിത്രങ്ങൾ നമ്മൾ നേടുകയും അത് ഈ ന്യൂക്ലിയർ മെഡിസിൻ അതിൻ്റെ ചിത്രങ്ങളുമായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമുള്ള ഒരു ഫ്യൂഷൻ ഇമേജ് ആണ് നമ്മൾക്ക് സ്പെറ്റ് സിറ്റിയിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ചുകൂടെ ആന്തരിക അവയവങ്ങളുടെ ഘടനയെക്കുറിച്ചുകൂടി മനസ്സിലാക്കുവാനായി സാധിക്കും. ഇതാണ് ഗാമ ക്യാമറ. പേഷ്യൻസിനെ നമ്മൾ റേഡിയോ ഫാർമസി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് റേഡിയോ ആക്റ്റീവ് മെഡിസിൻ വെയിനിലൂടെ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവരെ ഈ മെഷീനിലോട്ട് കടത്തിയിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അതാണ് സ്കാനറിൻ്റെ എക്വിസീഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ്. ആ യൂണിറ്റിലൂടെ നമ്മൾ പേഷ്യൻറ്റിനെ ഇവിടെ കടത്തിയിട്ട് ആ സ്കാനിൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് സ്കാൻ ചെയ്യും. ഇത് ഗാമ ക്യാമറ സ്പെക്സ് സിറ്റി. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നതിൻ്റെ ചുരുക്കരൂപമാണ് സ്പെക്സ് സിറ്റി എന്ന് പറയുന്നത്. സ്പെക്സ് സിറ്റിയിൽ മെയിനായി നമ്മൾ സ്കാൻ എടുക്കുന്നത് ഓർഗൻസിൻ്റെ ഫംഗ്ഷണൽ സ്റ്റഡീസിന് വേണ്ടിയാണ്. സ്കാൻ എടുക്കുന്നതിന് മുമ്പായി പേഷ്യൻറ്റിന് നമ്മൾ ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് മരുന്ന് ഇഞ്ചക്ഷനായി നൽകുന്നതാണ്. ഇഞ്ചക്ഷന് ശേഷം സ്കാനിനനുസരിച്ച് പേഷ്യൻറ്റിനെ ഈ ടേബിളിൽ കിടത്തുന്നു. കിടത്തിയ ശേഷം നമുക്ക് സ്കാൻ എടുക്കുന്നു. സ്കാൻ ഇതിന് മെയിനായിട്ട് രണ്ട് ഡിറ്റക്ടേഴ്സാണുള്ളത്. രണ്ട് ഡിറ്റക്ടർ ഉപയോഗിച്ച് പ്ലേനാർ ഇമേജസ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നു. മാത്രമല്ല കൺവെൻഷണൽ ഗാമ ക്യാമറയിൽ നിന്ന് സ്പെക്സിറ്റിക്കുള്ള പ്രത്യേകത എന്തെന്നാൽ ടു ഡയമെൻഷണൽ ഇമേജസ് ഉപയോഗിച്ച് ഒരു 3D ഇമേജ് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ സ്കാൻ റൂമിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു തിയേറ്റർ റൂം എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഈ സ്പെക്സ് സിറ്റി ഗാമ ക്യാമറ റൂം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കാൻ റൂമിലോട്ട് കയറുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു ഭയപ്പാടുണ്ടാകും. ആ ഭയപ്പാടിനെ മാറ്റി അവരുടെ മനസ്സിനെ വളരെ ലഘൂകരിക്കത്തക്ക രീതിയിലുള്ള TV കണ്ടൻറ്റുകളാണ് ഇതിൽ നമ്മൾ ഓരോ രോഗിക്ക് മനസ്സരണമായിട്ടുള്ള TV കണ്ടൻറ്റുകളാണ് നമ്മൾ ഇതിലിടുന്നത്. അതിലൂടെ ആൾക്കാർക്ക് ഒരു സാധാരണ സ്കാനൽ റൂമിൽ കയറുമ്പോഴത്തേക്കുള്ള ഒരു ഭയപ്പാടിനെ നമ്മൾ മാറ്റി അതിനെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലോട്ട് അവരെ കൊണ്ടുവന്ന് ഈ സ്കാൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സ്പെക്ട്രം ഗാമ ക്യാമറ ഏതാണ് നമ്മൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യാസമായിട്ടുള്ള മറ്റൊരു സാധനമാണ് പെറ്റ് സ്കാൻ ഉള്ളത്. പെറ്റ് സ്കാനിലൂടെ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിനുള്ള കെമിക്കലുകൾ, അതായത് നമ്മുടെ ശരീരത്തിന് നിരന്തരം കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക, നേരത്തെ പറഞ്ഞുവല്ലോ, അതിനെക്കുറിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കോശത്തിന് നമ്മൾക്ക് അതിന് ക്യാൻസർ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച കോശങ്ങളിൽ ഗ്ലൂക്കോസിനേക്കാൾ അതിന് പ്രാമുഖ്യം അല്ലെങ്കിൽ അതിൻ്റെ പഥ്യം എന്ന് പറയുന്നത് ഡിയോക്സി ഗ്ലൂക്കോസ് ആണ്. കൂടുതൽ പ്രിഫറൻസ് ഡിയോക്സി ഗ്ലൂക്കോസിനാണ് ഉള്ളത്. അപ്പോൾ ഡിയോക്സി ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഈ ക്യാൻസർ സെല്ലുകളിൽ കൂടുതലായിട്ടും അത് ഉപയോഗപ്പെടുന്നത്. പക്ഷേ ആ ഒരു പ്രവർത്തനം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണുള്ളതെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുപയോഗിക്കുന്ന ഡിയോക്സി ഗ്ലൂക്കോസിനെ ഒരു പോസിട്രോൺ വികിരണം ചെയ്യുന്ന ഒരു മൂലകവുമായി, അതായത് fluorine-18 എന്ന് പറയുന്ന ഒരു പോസിട്രോൺ വികിരണം ചെയ്യുന്ന ഒരു മൂലകവുമായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ശരീരത്തിലേക്ക് കടത്തിവിടുക, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷനിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ട് ചെയ്യുന്നതിൽ ഡിയോക്സി ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഒന്നിച്ചിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അത് ഏത് കോശത്തിലേക്ക് അതായത് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചായിട്ടാണ് നമ്മളത് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ട്യൂമർ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളിലേക്ക് അത് ഡിയോക്സി ഗ്ലൂക്കോസ് കൂടുതലായിട്ട് അത് അവിടെ എത്തിപ്പിടിക്കുകയും അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ നമുക്ക് അതിൻ്റെ ചിത്രങ്ങളിലെ കൗണ്ടായിട്ട് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് പെറ്റ് സിറ്റി സ്കാൻ അഥവാ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി. ഈ സ്കാനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് മരുന്നുകൾ പേഷ്യൻ്റിൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ ഇമേജുകൾ അഥവാ ചിത്രങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇമേജുകൾ നമുക്ക് പേഷ്യൻ്റ് ബോഡിയിലെ, അതായത് ഹോൾ ബോഡി ഇമേജിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹോൾ ബോഡി ഇമേജിങ്ങിലൂടെ ഹെഡ് ടു ടോ ഇമേജിങ്, അതായത് പേഷ്യൻ്റിൻ്റെ തലയുടെ ഭാഗം മുതൽ കാൽഭാഗം വരെയുള്ള ഇമേജുകളുടെ
നമ്മൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. പെറ്റ് സ്കാൻ താരതമ്യേന എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പെറ്റ് സ്കാൻ ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ക്യാൻസറിൻ്റെ ഒരു പ്രസൻസ് കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ഇൻഡിക്കേഷൻ, അതായത് സസ്പീഷ്യസ് ആയിട്ടുള്ള ലീഷൻ, അത് നമ്മൾ ട്യൂമറുകളെ മുഴകളെ അതിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, നമ്മൾ ഓൾറെഡി നമ്മൾക്ക് ആ ഒരു ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിൽ അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു രോഗാവസ്ഥയെക്കുറിച്ച് അതിൻ്റെ സ്റ്റേജിങ്ങിനെ കുറിച്ച് കഴിഞ്ഞിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ പലപ്പോഴും ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ഇവ രണ്ടുമോ എന്നുള്ള രീതിയിലായിരിക്കും സാധാരണ ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ചിലവ് കൂടിയിട്ടുള്ള നമ്മൾ ട്രീറ്റ്മെൻറ്റ്, അതായത് കീമോതെറാപ്പി എന്നൊക്കെ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ വളരെയേറെ ചിലവുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇനിഷ്യൽ കൺഫർമേഷൻ, പിന്നെ ആക്യുറേറ്റ് സ്റ്റേജിങ്, റെസ്പോണ്ട് ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് അസസ്മെൻറ്റ് ആൻഡ് സസ്പെക്റ്റഡ് റിക്കറൻസ്, ഇങ്ങനെയുള്ള നാല് കണ്ടീഷനിലാണ് ഈ പെറ്റ് സ്കാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ചിത്രത്തിൽ കാണുന്നത് ഒരു ക്യാൻസർ, ഒരു സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ, വയറിന് ക്യാൻസർ വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പെറ്റ് സ്കാനിൻ്റെ പിക്ചറുകളാണ്, അതിൻ്റെ ഇമേജസാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്നത് വയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം പിന്നീട് ആ ട്യൂമർ, നമ്മൾ കാണുന്ന ട്യൂമർ അതിൻ്റെ പുറത്തുനിന്ന് പുറത്തേക്ക് പോയി അത് അടുത്തുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥികൾ, നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് ഗ്രന്ഥികളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഡിസീസ്, നമ്മളുടെ ഈ രോഗമെന്ന് പറയുന്നത് അതിൻ്റെ പ്രൈമറി അവയവത്തിൽ നിന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ അതിൻ്റെ ആ ഒരു രോഗം ഉത്ഭവിച്ചിട്ടുള്ള സ്ഥലത്തു നിന്നും തൊട്ടടുത്തുള്ള മറ്റ് അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ അത് വളരെ ദൂരെ, നമ്മൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്, നമ്മൾക്ക് കഴുത്തിലുള്ള ഒരു ചെറിയ ഗ്രന്ഥികളിലേക്കും ഒരു ലിംഫ് നോഡ് എന്ന് പറയുന്ന ഗ്രന്ഥികളിലേക്കും ഈ അസുഖം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തും ലോക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം, അതായത് ട്യൂമർ തൊട്ടടുത്തുള്ള അവയവങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ദൂരെയുള്ള, അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം ഒരു ട്യൂമർ നമ്മൾ പ്രൈമറി ലൊക്കേഷനിലോട്ട് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് സർജറിയിലൂടെ അതിനെ റിമൂവ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പി എടുത്ത് അതിന് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പെറ്റ് സിറ്റിയുടെ ഏറ്റവും വലിയ പ്രസക്തി ഇത് തന്നെയാണ്. നമ്മളൊരു ഒരു ഏറ്റവും വലിയൊരു 10,000-ക്കണക്കിന് രോഗികളുടെ ഒരു രോഗികളിൽ നിന്നും നമ്മൾ പഠനങ്ങൾ നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഏതാണ്ട് 30 മുതൽ 35% വരെ രോഗികളിൽ പെറ്റ് സ്കാനിന് ശേഷം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചികിത്സയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് സ്കാനിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. തൈറോയ്ഡ് ഡിസോർഡേഴ്സിന് നമുക്ക് സ്കാനിലൂടെ തൈറോയ്ഡിൻ്റെ പലതരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടാതെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും തൈറോയ്ഡിൻ്റെ പല കണ്ടീഷൻസിനും വേണ്ടിയുള്ള, പ്രത്യേകിച്ചും നമ്മളെ തൈറോയ്ഡ് ഹോർമോൺ അധികമായിട്ടുണ്ടാക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്ന് പറയുന്ന സാഹചര്യത്തിന് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് വളരെ ചെറിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ കൺട്രോളിൽ കൊണ്ടുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. തൈറോയ്ഡ് അല്ലാതെ മറ്റേതെങ്കിലും ഡിസീസസിന് നമ്മളിത് ഒരു തെറാപ്യൂട്ടിക് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ടോ? തൈറോയ്ഡിനെ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അസുഖങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് അത് പുരുഷന്മാരിൽ ഒരു പ്രായത്തിനപ്പുറമുള്ള 60 വയസ്സിന് മേലുള്ള പുരുഷന്മാരിൽ വളരെ അധികമായി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ അത് നമ്മൾ സാധാരണയായി ഓപ്പറേഷനിലൂടെ നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. പലപ്പോഴും നമ്മളത് അസുഖം കണ്ടെത്തുന്ന സമയത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ എല്ലുകളിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടാവുക. ചില ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റ് ശേഷം മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം അത് വളരെ ഇതേമാതിരി അധികരിച്ച് കഴിഞ്ഞിട്ട് ശരീരത്തിൻ്റെ മലഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ടെന്ന നിലയിൽ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ രോഗാവസ്ഥ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് പല സ്ഥലങ്ങളിലേക്കും വ്യാപനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമായി
കുറവായിട്ട് ചികിത്സിക്കുവാനായിട്ട് പി എസ് എം എ തെറാപ്പി, അത് ലുട്ടീഷ്യം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മൂലകത്തെ പി എസ് എം എ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് മെംബ്രെയിൻ ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഒരു ആൻറ്റിജൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഒരു വകഭേദത്തെ ലുട്ടീഷ്യമായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് മെംബ്രെയിൻ ആൻറ്റിജൻ ഉള്ളതാണ് ആ ക്യാൻസർ സെല്ലുകൾ എന്ന് പറയുന്നത്. ആ ക്യാൻസർ സെല്ലിലേക്ക് ചെല്ലുകയും ലുട്ടീഷ്യം 177 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മൂലകത്തിൽ ഉണ്ടാകുന്ന വികിരണം വഴി ആ ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് അവിടെ മാത്രം നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതേമാതിരി തന്നെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് എന്ന് പറയും, നമ്മൾ കാർസിനോയിഡ് ട്യൂമർ, അതായത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതരത്തിലുള്ള ക്യാൻസറുകളുമുണ്ട്. അത് വളരെയേറെ ഒരു ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്ന തരത്തിലുള്ള ഒരു ക്യാൻസറുമാണ്. അത്തരത്തിലുള്ള ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സിനും അതിന് ഈ പറയുന്ന കണക്ക് ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സയിലൂടെ ഈ പറയുന്ന വ്യാപനം നടന്നിട്ടുള്ള സ്റ്റേജിൽ അതിൽ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പെറ്റ് സ്കാനിലൂടെ നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്തനാർബുദം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്തനാർബുദം എന്ന് പറയുമ്പോഴത്തേക്ക് അത് റീജിയണൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് സർജറി ആണോ കീമോതെറാപ്പി ആണോ റേഡിയേഷൻ ആണോ വേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനം വരുന്നത്. ഈ കാണുന്ന ലീഷൻ നമ്മൾ അസുഖത്തിനെ കുറിച്ച് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്തനാർബുദത്തിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന സ്ഥലം. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണ രീതിയിൽ സ്തനാർബുദം വ്യാപിക്കുന്ന ഒരു സ്ഥലമാണ് ആക്സിൽ, അതായത് നമ്മൾ കക്ഷത്തിനോട് ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ലിംഫ് ഗ്രന്ഥികളിലേക്ക് ഈ അസുഖം വ്യാപിക്കുന്നതായിട്ടാണ് സാധാരണ രീതിയിൽ കാണുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു അസുഖത്തിൻ്റെ ഒരു വ്യാപനമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നമ്മളെ സർജറി എന്നുള്ള ഓപ്ഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് കീമോതെറാപ്പി എന്നുള്ള ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ തരത്തിൽ ഒരു അസുഖത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേജ് നമ്മളിതിലൂടെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കത് നേരിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാലും പ്രയോജനം ഉണ്ടാവുന്നുണ്ട്, കാരണം ക്യാൻസർ അതിന് അപ്പുറത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അത് ഇത് നിർഭാഗ്യവശാൽ അത് നട്ടലിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു കൂടി അത് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് പ്രൈമറി ക്യാൻസർ, അതിനുശേഷമുള്ള റീജിയണൽ മെറ്റാസ്റ്റേസിസ്, അതിന് അതും കൂടാതെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റാസ്റ്റേസിസ് എന്നുള്ള മൂന്ന് കാര്യങ്ങളും ഈ ഒരു ഒറ്റ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് മറ്റൊരു പേഷ്യൻറ്റിൻ്റെ സ്തനാർബുദം ബാധിച്ചിട്ടുള്ള മറ്റൊരു പേഷ്യൻറ്റിൻ്റെ ചിത്രമാണ്. ഇതിൽ നമ്മൾക്ക് കാണാൻ കഴിയും ഇത് ഈ പറയുന്ന സ്തനാർബുദം ബാധിച്ചിരിക്കുന്ന ഭാഗത്തു നിന്നും അത് ഒരു ഗ്രന്ഥികളിലേക്ക് ഒരു ഗ്രന്ഥികളിലേക്ക് ലിംഫ് നോഡ് എന്ന് പറയും, ആ ഗ്രന്ഥികളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അത് ഒരു നമ്മൾ നെഞ്ചിൻ്റെ മുൻഭാഗത്തുള്ള ഒരു എല്ലിനെ കൂടി അത് ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോഴത്തേക്ക് ആ ഒരു അസുഖത്തിൻ്റെ സ്റ്റേജ് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും സമൂലമായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലും മാറ്റം വരികയാണ് ഇതിലൂടെ നമ്മൾ ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന നമുക്കധികം പരിചയമില്ലാത്തൊരു മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് ഗാമ ക്യാമറ, സ്പെക്സ് സി ടി, അതുപോലെ പെറ്റ് സ്കാൻ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് ഇത്ര നന്നായി പറഞ്ഞു തന്നെ വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് കേൾക്കുമ്പോൾ റേഡിയേഷനെ കുറിച്ച് നമ്മൾ അധികം ഭയപ്പെടേണ്ടതില്ല. സാധാരണ ഒരു എക്സ്റേ റേഡിയേഷനെ കമ്പയർ ചെയ്യുമ്പോൾ 4-ൽ 1 റേഡിയേഷൻ മാത്രമേ ഈ ന്യൂക്ലിയർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിൽ നമുക്ക് ഏൽക്കേണ്ടി വരുന്നുള്ളൂ. പിന്നെ ഇത്തരത്തിലെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ ഏകദേശം 4 മണിക്കൂറേക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച സ്റ്റെതോസ്കോപ്പിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Thank you.